ഇന്ത്യയിലെ OnePlusന്റെ OnePlus Nord എന്ന ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഫോൺ വരുന്നത് 25,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus Nord എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തുവരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ OnePlus Nord വരുന്നത് 6.44 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. ഈ ഫോണിൽ നമുക്ക് AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫാസ്റ്റായിട്ടൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ലഭിക്കും. അതുമാത്രമല്ല ഈ ഫോണിൽ 150 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടച്ച് എക്സ്പീരിയൻസും ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. പിന്നെ 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ ഒരു ഡ്യുവൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. OnePlusന്റെ ഫോണുകളിൽ കാണുന്ന അലേർട്ട് സ്ലൈഡർ ഈ ഫോണിലും കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ ബാക്കിലും ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്ക് ക്യാമറ വെർട്ടിക്കൽ ഡിസൈനിലാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. ബാക്ക് ക്യാമറ മോഡ്യൂളിന് ചുറ്റും ഒരു സ്പെഷ്യൽ റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 184 ഗ്രാമാണ്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 8.2 mm ആണ്. പിന്നെ ഈ ഫോൺ 2 കളർ വേരിയൻസിലാണ് വരുന്നത്. ബ്ലൂ മാർബിൾ എന്ന ഒരു വേരിയൻറ്റും ഗ്രേ ഓണിക്സ് എന്ന മറ്റൊരു വേരിയൻറ്റും. പിന്നെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 765G എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സർ തന്നെയാണിത്. എടുത്തു പറയേണ്ട കാര്യം ഈ ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇന്ത്യയിൽ 5G സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോൺ ഇതാണ്. 5G സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഫോണ് കുറച്ചും കൂടി ഫ്യൂച്ചർ പ്രൂഫ് ആണെന്ന് പറയാം. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 6 GB റാമാണ് വരുന്നത്. പിന്നെ 8 GB റാമുമായിട്ട് വരുന്ന ഒരു വെർഷനും 12 GB റാമുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും വരുന്നുണ്ട്. 6 GB റാമിൻ്റെ കൂടെ 64 GB ഇൻറ്റേണലാണ് വരുന്നത്. 8 GB റാമിൻ്റെ കൂടെ 128 GB ഇൻറ്റേണലും 12 GB റാമിൻ്റെ കൂടെ 286 GB ഇൻറ്റേണലും വരുന്നുണ്ട്. പിന്നെ UFS 2.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ LPDDR4Xൻ്റെ റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടില്ല. അവ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഈ ഫോണിൽ മിസ്സിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് 3.5 mm ഓഡിയോ ജാക്ക്. ഈ ഫോൺ വരുന്നത് Android 10 ബേസ് ചെയ്തിട്ടുള്ള ഓക്സിജൻ OS സോഫ്റ്റ്വെയറുമായിട്ടാണ്. കമ്പനി ഈ ഫോണിൽ 2 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും അതുപോലെ തന്നെ 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും നൽകുമെന്നുള്ള കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. OnePlus 8 എന്നുള്ള ഫോണിലെ അതേ മെയിൻ സെൻസർ തന്നെയാണ് ഈ ഫോണിലും ഉപയോഗിച്ചിരിക്കുന്നത്. 48 MP f1.75 വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. ഇത് Sony IMX586ൻ്റെ സെൻസറാണ്. ഇതിൽ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെൻസർ സൈസ് വരുന്നത് 1/2 ഇഞ്ചാണ്. പിന്നെ രണ്ടാമത് 8 MP f2.25 വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 119 ഡിഗ്രിയാണ്. സെൻസർ സൈസ് വരുന്നത് 1/4 ഇഞ്ചാണ്. പിന്നെ മൂന്നാമത് 2 MP f2.4 വരുന്ന മാക്രോ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ സെൻസർ സൈസ് വരുന്നത് 1/5 ഇഞ്ചാണ്. പിന്നെ നാലാമത് 5 MP f2.4 വരുന്ന ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നൈറ്റ്സ്കേപ്പ് മോഡ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൽഫി ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 32 MP f2.45 വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. ഇത് Sony IMX616ൻ്റെ സെൻസറാണ്. സെൻസർ സൈസ് വരുന്നത് 1/2.74 ഇഞ്ചാണ്. പിന്നെ രണ്ടാമത് 8 MP f2.45 വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 105 ഡിഗ്രിയാണ്. സെൻസർ സൈസ് വരുന്നത് 1/4 ഇഞ്ചാണ്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഫ്രണ്ട് ക്യാമറയിൽ 4K 60 FPS വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്ക് ക്യാമറയിലും 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ മാക്സിമം 30 FPS ആണ്. പിന്നെ OnePlus പറയുന്ന ഒരു കാര്യം ഈ ഫോണിലെ ക്യാമറ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്നാണ് അതിനർത്ഥമെന്ന്. അപ്പോൾ ഈ ഫോണിൽ നല്ലൊരു ക്യാമറ പെർഫോമൻസ് നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 4115 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 30 വാട്ടിൻ്റെ വാർപ്പ് ചാർജ് 33 കൊടുത്തിട്ടുണ്ട്. കമ്പനി അവകാശപ്പെടുന്ന കാര്യം 0 മുതൽ 70% വരെ നമുക്ക് 30 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യാമെന്നാണ്. Type C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ 6 GB റാം വെർഷൻ്റെ വില വരുന്നത് 24,999 രൂപയാണ്. 8 GB റാം വെർഷൻ്റെ വില വരുന്നത് 27,999 രൂപയും 12 GB റാം വെർഷൻ്റെ വില വരുന്നത് 29,999 രൂപയുമാണ്. 8 GB റാം വെർഷൻ്റെയും അതുപോലെ 12 GB റാം വെർഷൻ്റെയും സെയിൽ August 4 മുതൽ ആമസോൺ വഴിയും അതുപോലെ തന്നെ OnePlusന്റെ ഒഫീഷ്യൽ സൈറ്റ് വഴി നടക്കും. പക്ഷേ 6 GB RAM version നമുക്ക് സെപ്റ്റംബർ ആദ്യത്തോടെ മാത്രമേ ലഭിച്ചു തുടങ്ങുള്ളൂ. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുമായിട്ട് തന്നെയാണ് OnePlus Nord വരുന്നത്. അതും അത്യാവശ്യം നല്ലൊരു പ്രൈസ് റേഞ്ചിൽ തന്നെ. ഇപ്പം 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ മേടിക്കാൻ പറ്റിയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണാണ് OnePlus Nord. ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.